സെക്രട്ടറിയായിട്ട് ഏറ്റവും അധികം കാലത്തെ പരിചയമുള്ള ആൾ ഞാനാണ് ഈ കൂട്ടത്തിൽ. എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ച എൻ്റെ രണ്ട് വർഷം ജൂനിയറാണ്. മിനി ഹൊസപ്പച്ചനെ കാണുന്നതിന് മുമ്പ് കണ്ടതാണ്. ഹൊസപ്പച്ചൻ ഇക്കറക്റ്റ് നടക്കുന്ന കാലത്തെന്ന് പറയാം. ഈ പുതിയ ആൾക്കാരെ വെച്ച് സിനിമ എടുക്കുന്നത് ഹൊസപ്പച്ചനെ സംബന്ധിച്ചോളം അത്ര പുത്തിരിയുള്ള കാര്യമൊന്നുമല്ല. കാരണം ഒരു 43 വർഷങ്ങൾക്ക് മുൻപ് മഞ്ഞിൽ പെരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞ സിനിമയുടെ ഓഡിഷൻ നടക്കുമ്പോൾ നവോദയയുടെ ഓഫീസും വീടും ഒന്ന് തന്നെയാണ്. അവിടെ അന്ന് ഹൊസപ്പച്ചൻ കേക്ക് ഓടിക്കുകയാണ്. അപ്പം രംഗമണിയാൻ കമ്പനിയാണ് നവോദയയുടെ ഓഡിറ്റേഴ്സ്. അവരുടെ അവിടെ ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹൊസപ്പച്ചൻ അവിടെ എന്തും നവോദയയുടെ ഓഫീസിലുണ്ടാവും. ഒരു അവിടുത്തെ അക്കൗണ്ട്സൊക്കെ നോക്കിക്കൊണ്ടുണ്ടാവും. ആ സമയത്ത് തന്നെയാണ് ഇതിൻ്റെ ഓഡിഷൻ നടക്കുന്നത്. അപ്പം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പുതിയ ആൾക്കാരുടെ ഓഡിഷൻ നടക്കുമ്പോൾ ഓരോ ദിവസവും കഴിഞ്ഞ് പോകുമ്പോൾ ഇവരൊക്കെ വന്ന് ആകാംക്ഷയോട് ചോദിക്കും ആരെയാണ് ആരെ സെലക്ട് ചെയ്ത് ചോദിക്കും. അവസാനം ലാലിനെ സെലക്ട് ചെയ്ത് ഈ ലാലാണ് ഈ പടത്തിലെ വില്ലനായിട്ട് അഭിനയിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇവരൊക്കെ വന്നിങ്ങനെ ഈ പെണ്ണ് കാണാൻ വരുന്ന ചെറുക്കനെ അടുക്കളപ്പുറത്ത് നിന്ന് പെണ്ണുങ്ങൾ നോക്കുന്നവർ ഇവരൊക്കെ സൈഡ് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ഇയാളാണ് ഈ മലയാള സിനിമയിൽ ഒരാമാണ് വില്ലൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലാല് മുണ്ടൊക്കെ കൊടുത്തിട്ട് കുടയൊക്കെ പിടിച്ച് നടന്നു പോകുന്നൊക്കെ കണ്ട് അങ്ങനെ ഒരു അനുഭവം ഹൊസപ്പച്ചനുണ്ട്. പിന്നെ ഹൊസപ്പച്ചൻ ആദ്യമായിട്ട് എടുത്ത സിനിമയിലെ ഈ പുതുമുഖ നായികയാണ് പുതിയ. അതിനുശേഷം ഞാൻ ഹൊസപ്പച്ചന് വേണ്ടി ചെയ്ത സിനിമയിലും ആദ്യമായിട്ടാണ് മീനെ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നത്. സാന്ത്വനത്തിൽ പിന്നെ മലയാളത്തിലെ ഏറ്റവും എക്കാലത്തെയും വലിയ ഹിറ്റ് മേക്കേഴ്സായിട്ട് സംവിധായകൻ സിദ്ധിക്കുന്ന എല്ലാവരുടെയും ഹൊസപ്പച്ചൻ്റെ സിനിമയിലൂടെയാണ് വരുന്നത്. അതിൽ തന്നെ ഡൈക്കും ജയകുമാറൊക്കെ വന്നത്. അങ്ങനെ ഈ പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് പുതിയ ടെക്നീഷ്യൻസായാലും. ഇന്ന് ഇപ്പം അതിനെല്ലാം എന്താണ് മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും പുതിയ ആൾക്കാരെ വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അത് ഈ കാലഘട്ടത്തിലും മലയാള സിനിമയുടെ ഏറ്റവും വലിയ ആവശ്യമായിട്ടുള്ളൊരു മൊമെൻ്റാണത്. കാരണം സുരേഷ് കുമാർ പറഞ്ഞ പോലെ കോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ വലിയ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകർ എത്താതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വലിയ റിസ്ക് എടുത്തുകൊണ്ട് സിനിമ ചെയ്യുന്നുള്ള പ്രൊഡ്യൂസർമാരെ സംബന്ധിച്ചും വലിയ ചലഞ്ചാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ കൊണ്ടുവരിക, പ്രത്യേകിച്ചും ഒരു സിനിമയുടെ കണ്ടൻറ്റാണ് പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത്. താരങ്ങൾക്കും അപ്പുറത്തേക്ക് ടെക്നീഷ്യന്മാർക്കും അപ്പുറത്തേക്ക് മികച്ച കണ്ടൻറ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു മാറ്റം. അതിനും ഈ സിനിമയ്ക്ക് സാധിക്കട്ടെ. ഈ സിദ്ധിക്ക് സൂചിപ്പിച്ചത് തന്നെ സിനിമയുടെ ഏറ്റവും മൈന്യൂട്ടസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഹൊസപ്പച്ചൻ ഇൻവോൾവ് ആയിരിക്കും. എല്ലാം ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കിക്കണ്ട് അങ്ങനെ തന്നെ ആയിരിക്കണം ഒരു പ്രൊഡ്യൂസർ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞ് സ്ക്രിപ്റ്റിനെ കുറിച്ച് അറിഞ്ഞ് എടുക്കാൻ പോകുന്ന സീനുകളെക്കുറിച്ച് അറിഞ്ഞ് പാട്ട് കമ്പോസിങ് എല്ലാ സമയത്തും ഹൊസപ്പച്ചൻ സാന്നിധ്യം അത് തന്നെയാണ് ഹൊസപ്പച്ചൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസറുടെ ശക്തി എന്നത്. അനാവശ്യമായിട്ടുള്ള കോസ്റ്റ് വർദ്ധിപ്പിക്കാത്ത ശ്രദ്ധിക്കുന്ന ഒരു പ്രൊഡ്യൂസർ എന്നുള്ളതിനും ഹൊസപ്പച്ചനെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ സിനിമയും ഇത്രയും പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാനുള്ളൊരു ധൈര്യമായിട്ടുള്ളതിന് പ്രത്യേകമായി അഭിനന്ദനം. ഈ സിനിമയ്ക്ക് വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.